ബുദ്ധിക്കൊക്കാത്ത ദൂത് പറഞ്ഞാലും കണ്ണും പൂട്ടി വിശ്വസിച്ചോണം. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. നമ്മളീ ചില ദൂതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പ്രവാചകൻ ചുമ്മാ തള്ളിയതാന്ന്, തല്ലിക്കൊന്ന വിശ്വസിക്കുകയല്ല, പ്രവാചകൻ തള്ളിയതാ, പ്രവാചകൻ തള്ളിയതല്ല, കണ്ണും പൂട്ടി വിശ്വസിക്കുക. സ്തോത്രം. അബ്രഹാമിന് 99 വയസ്സ്. ദൈവം ഇറങ്ങി വന്നിട്ട് പറയും, അടുത്ത വർഷം ഈ സമയത്ത് നിനക്കൊരു മകനുണ്ടാകും. നമ്മളാണ് പെട്ടെന്ന് ഗൂഗിളിൽ നോക്കും, 99-ാമത്തെ വയസ്സിൽ പിള്ളേരുണ്ടായിട്ടുണ്ടോ. ഗൂഗിൾ പറഞ്ഞു പിള്ളേരുണ്ടായിട്ടില്ല. ഇപ്പൊ പ്രത്യേകിച്ച് ചാറ്റ് GPT പോലെയൊക്കെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. പെട്ടെന്ന് ഉത്തരം കിട്ടും. ഇനി ഉണ്ടെങ്കിൽ ഏത് പ്രായത്തിൽ വരെ ഉണ്ടായിട്ടുണ്ടെന്ന് വരെ ഉള്ള റിപ്പോർട്ട് പെട്ടെന്ന് കിട്ടും. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഗൂഗിളിൽ നോക്കും, കാണാനില്ല. അപ്പൊ നമ്മളാണ് ദൈവത്തോട് പറഞ്ഞത് ചുമ്മാ തള്ളല്ലേ, എടാ പറഞ്ഞത് ദൈവമാണെങ്കിൽ ചെയ്യാനുള്ള തൻ്റെ ഇടവും ദൈവത്തിനുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങളൊരു ദൈവശബ്ദം കേട്ടെങ്കിൽ കണ്ണും പൂട്ടി വിശ്വസിച്ചോ. ഹാ, നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ അറിവിനും നമ്മുടെ കഴിവിനും നമ്മുടെ പ്രാപ്തിക്കും അനുസാരമായി ദൂത് കേൾക്കാനാണെങ്കിൽ ദൈവത്തിന്റെ അടുക്കൽ പോകണ്ട, വേറെ വല്ലയിടത്തും പോയാൽ മതി. ദൈവം പറയുന്നത് നമുക്കൊക്കാത്ത കാര്യങ്ങളാ. ഒരാമ്മ പറഞ്ഞാട്ടെ, നമുക്കൊക്കാത്ത കാര്യങ്ങൾ, നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ ജ്ഞാനം കൊണ്ട് ഒക്കാത്ത കാര്യം, അതങ്ങ് ദൈവം തീർത്തങ്ങ് പറയുക. ഹല്ലേലൂയ. നമ്മൾ പാടുന്ന ഒരു പാട്ടില്ലേ, ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേൾപ്പതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. പടമോ, ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേൾപ്പതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, ആദ്യനും അന്ത്യനുമായോനേ, ജീവൻ ഉറവിടമായോനേ, ഞാനോ നിത്യം ജീവിപ്പാ സ്വയയാഗമായോനേ. ഒരു കണ്ണും കണ്ടിട്ടില്ലെന്ന്. തിരുവൻമണ്ടൂര് ഇന്ന് എത്ര കണ്ണുണ്ടോ, അവർ ഒറ്റ കണ്ണും കാണാത്തത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അകത്ത പ്രത്യാശയുള്ളവര് കർത്താവിനെ ഒരുമിച്ച് വന്ന് സ്തുതിച്ചാട്ട്. ഒരു കാതും കേൾക്കാത്തത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു ഹൃദയത്തിന് തോന്നാത്തത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനൊരു ദൂത് ദൈവം എന്നോട് പറഞ്ഞാൽ കണ്ണും പൂട്ടി വിശ്വസിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളൊരു ദൈവശബ്ദം കേൾക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ, ഒരു ദൂത് കേൾക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോണം, കർത്താവേ എന്നെ നോക്കി അങ്ങ് ചിലത് പറയണേ. കർത്താവ് സംസാരിക്കും. ദേ അബ്രഹാമിനോട് പറയുകയാണ്, ഈ സമയത്ത് നിനക്ക് ഒരു ആൺപ്രജ ഉണ്ടാകാൻ പോവുകയാണ്. സ്തോത്രം, സ്തോത്രം. ദൈവം അങ്ങനെയാണ്. സാധ്യതയില്ലാത്ത കാര്യവും ദൈവം പറയുമ്പോൾ കൃത്യതയോടെ പറയത്തുള്ളൂ. അത് അവിടുത്തെ ദൈവത്വത്തിന്റെ വിശേഷതയാണ്. അതാ പറയുന്നത്, പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് അവൻ നിങ്ങൾക്ക് അറിയിച്ചു തരും. അതാ ഇവിടെ പറയുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. Amen.